السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വളരെയേറെ ആദരവും ബഹുമാനമുള്ള സയ്യിദുമാർ, പണ്ഡിതന്മാർ, മറ്റു സുഹൃത്തുക്കൾ, നമ്മുടെ ആദർശം എന്ന വിഷയത്തിലാണ് സാധാരണ നമ്മുടെ കൂട്ടായ്മയിൽ ഞായറാഴ്ച ക്ലാസ് നടക്കാറുള്ളത്. അൽഹംദുലില്ലാ, പതിവ് പോലെ ഇന്നും പാർട്ട് ആരംഭിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത 50-ാമത്തെ പാർട്ടാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇസ്ലാമിലെ സ്ത്രീ എന്നതിന്റെ സബ് വിഷയമായി സ്ത്രീ പള്ളി പ്രവേശം എന്നതാണ്. അതിലെ ഏതാനും പാർട്ടുകൾ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ നടന്നു. കഴിഞ്ഞ ഞായറാഴ്ചകളിൽ നടന്ന പാർട്ടികളിലായി ഇതു സംബന്ധമായി നാം സംസാരിച്ചിരുന്നത് പുരുഷന്മാർ കൂടുന്ന സ്ഥലത്ത് ജുമാ ജമാഅത്തിൽ സംബന്ധിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ, പള്ളിയാണെങ്കിലും അല്ലെങ്കിലും അന്യ സ്ത്രീകൾ പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച. വിശുദ്ധ ഖുർആനിൽ പള്ളികളെക്കുറിച്ചോ അല്ലെങ്കിൽ ഹദീസുകളിൽ പള്ളികളെക്കുറിച്ചോ പറഞ്ഞിടത്തൊന്നും സ്ത്രീകളെ പരാമർശിച്ചിട്ടില്ല, പുരുഷന്മാരെ മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത് എന്നും, അതുപോലെ ജുമാ ജമാഅത്തിൽ സംബന്ധിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും സ്ത്രീകൾക്ക് ബാധകമല്ലാതെ പുരുഷന്മാരോട് മാത്രമാണെന്നും, അതുപോലെ പുരുഷന്മാരോടൊത്തുകൊണ്ടുള്ള ജുമാ ജമാഅത്തിൽ സംബന്ധിക്കാൻ വേണ്ടി സമ്മതം തേടിയ ആർക്കും സമ്മതം നൽകിയിട്ടില്ല എന്നും ചെറിയ രൂപത്തിൽ കഴിഞ്ഞ പാർട്ടികളിൽ നമ്മൾ മനസ്സിലാക്കി. ഇന്നു നാം ചർച്ച ചെയ്യുന്നത് ഇതു സംബന്ധമായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എന്താണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഉലമാക്കൾ ഇതു സംബന്ധമായി എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, അത് ഒരൽപ്പം നമ്മൾ പരിശോധിക്കുക. ഇൻഷാ അല്ലാ, അള്ളാഹു കാര്യങ്ങളുടെ യഥാവധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നമ്മൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ, ആമീൻ. മൊത്തത്തിൽ നമ്മൾ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്, ചില നിബന്ധനകളും ചില വ്യവസ്ഥകളും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പുരുഷന്മാരെ പോലെയല്ലോ കഴിഞ്ഞ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എന്തായാലും പ്രകൃതിപരമായും അതുപോലെ മതപരമായും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെ പോലെയല്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിനാണെങ്കിലും ഒരു സ്ത്രീ അവൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഇടമായ വീടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് ചില നിയമങ്ങൾ ഉണ്ട്. യഥേഷ്ടം അവർക്ക് പുറത്തിറങ്ങാൻ പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല. ചില ഘട്ടങ്ങളിൽ അവർക്ക് ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ട്. ഉദാഹരണമായി നമ്മൾ പരിശോധിക്കുക, ഇദാ അശ്റഫൽ ബൈത്തു അലൽ ഇൻഹിദാം, വീട് പൊളിഞ്ഞു വീഴാറായി എന്ന് കണ്ടാൽ അത് തലയിലൂടെ വീഴും, അപകടം സംഭവിക്കും, ജീവഹാനി സംഭവിക്കും എന്നൊക്കെ ബോധ്യപ്പെടുകയാണെങ്കിൽ സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം. ഇദാ ഖാഫത്ത് അല നഫ്സിഹാ വമാലിഹാ മിൻ ഫാസിഖിൻ ഔ സാരിഖിൻ, ഈ വീട്ടിൽ കഴിയുമ്പോൾ അവൾക്കോ അവളുടെ സമ്പത്തിനോ ഏതെങ്കിലും തമ്മാടിയിൽ നിന്നോ മോഷ്ടാവിൽ നിന്നോ ചിലത് ഭയപ്പെടേണ്ടി വരും. നഷ്ടങ്ങളും നാശങ്ങളും മോശങ്ങളും ശല്യങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും എന്നു മനസ്സിലാക്കിയാലും ആ സ്ത്രീക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തു പോകാം. ഇദാ ഖറജത്തിൽ ഖാളി ലിത്വലബി ഹഖിഹാ മിന്നു ഐ സൗജി, ഒരു സ്ത്രീ നാട്ടിലെ നീതിമാൻ, വിധി പറയുന്ന ആൾ, ഖാളി, കോടതി, ഇസ്ലാമിക കോടതിയായ ഖാളിയുടെ അടുത്തേക്ക് അവൾക്കു ലഭിക്കാനുള്ള
ഭർത്താവിൽ നിന്ന് അവൾക്ക് ലഭിക്കാനുള്ള ബാധ്യതയെ അന്വേഷിച്ചുകൊണ്ട് ഭർത്താവ് വിസമ്മതിക്കുന്ന ഘട്ടത്തിൽ അത് നേടിത്തരുന്നതിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് ഖാളിയെ സമീപിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം. അതുപോലെ ഖുറൂജു വാലി തഅല്ലുമിൽ ഉലൂമിൽ ഐനിയത്തി ഔലിൽ ഇസ്തിസ്തായി ഹൈസുലം യഗ്നി അസ്സൗജു ഔ നഹ്വു മഹ്റമിഹ. അതായത് ചില ഘട്ടം എന്ന് പറഞ്ഞാൽ ഫറള് അയിനായി വളരെ അത്യാവശ്യമായ അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടി സ്ത്രീക്ക് പോകാം. അതുപോലെ തന്നെ ഒരു നിർബന്ധമായ വിഷയത്തിലെ ഫത്വ അന്വേഷിച്ചുകൊണ്ട് എന്തെങ്കിലും വിഷയത്തിലെ തീർപ്പ് കൽപ്പിക്കാൻ അവളുടെ സമ്പത്ത് സംബന്ധമായതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൽ ഒരുപക്ഷെ ഭർത്താവുമായുള്ള ഏതെങ്കിലും പിണക്കത്തിലോ വിഷമത്തിലോ വിഷയത്തിലോ ഫത്വ വിധി തേടിക്കൊണ്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ അതിനുവേണ്ടി അവൾക്ക് പുറത്തു പോകാം. പക്ഷേ ഹൈസുലം യുഗ്നി അസ്സൗജു ഭർത്താവ് അതിന് മതിയായവനായിട്ടില്ലെങ്കിൽ ഈ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മതപരമായ ഫറള് അയിനായ അത്യാവശ്യമായ അറിവ് പറഞ്ഞു കൊടുക്കുന്നതിന് അതുപോലെ അവൾ അന്വേഷിക്കുന്ന ഫത്വ അത് നൽകുന്നതിന് അവളുടെ ഭർത്താവ് കഴിയാത്ത ആളാണ് അല്ലെങ്കിൽ അവനഹു മഹ്റമിഹ ഭർത്താവല്ലെങ്കിൽ മക്കള് ആങ്ങളമാർ വാപ്പ തുടങ്ങി കുടുംബത്തിൽ വിവാഹബന്ധം അറാമായ കാണലും നോക്കലും അനുവദനീയമായ ആളുകൾ അവരെ പോലോത്തവർ ഉദാഹരണമായി അടിമയുണ്ടെങ്കിൽ അടിമയിലേക്ക് നോക്കൽ അനുവദനീയമാണല്ലോ. ഇങ്ങനെയുള്ള അടിമകളിലൂടെയോ അതല്ലെങ്കിൽ കുടുംബങ്ങളിലൂടെയോ ഭർത്താവിലൂടെയോ ഈ പറഞ്ഞ വിഷയത്തിന് പരിഹാരം ലഭിക്കുന്നില്ലെങ്കിൽ അവൾക്ക് അത് തേടിപ്പിടിച്ചുകൊണ്ട് ആവശ്യമായ രീതിയിൽ പുറത്തു പോകാം. അതുപോലെ ഇദാ ഖറജത്തിൽ ഇക്തിസാബി നഫഖത്തിൻ ബി തിജാറത്തിൻ ഔ സുആരിൻ ഔ കസ്ബിൻ ഇദാ അയ്സറ സൗജു ഭർത്താവ് കഴിവില്ലാത്തവനായാൽ സ്വയം ജോലിയെടുക്കുന്നതിന് വേണ്ടിയോ ആരോടെങ്കിലും യാചന നടത്തുന്നതിന് വേണ്ടിയോ മറ്റേതെങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തനിക്കാവശ്യമായ നഫഖ ചെലവിനുള്ള വകുപ്പ് നേടിയെടുക്കുന്നതിന് വേണ്ടി അവൾക്ക് പുറത്തു പോകാം. ഇങ്ങനെയുള്ള ചില നിശ്ചിത വിഷയങ്ങളിൽ മാത്രമേ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങാവൂ. ഫതുവിൽ മുഴിയിൽ 421 പേജിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. പൊതുവിൽ പുരുഷന്മാരെ പോലെ തോന്നുന്ന സമയത്ത് തോന്നുന്ന രീതിയിൽ സ്ത്രീകൾക്ക് പുറത്തു പോകാൻ പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പോകുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ചില ഘട്ടങ്ങളിൽ ഹറാമാണ്, നിഷിദ്ധമാണ്, കുറ്റകരമാണ്. ഉദാഹരണമായി നമ്മൾ പരിശോധിക്കുമ്പോൾ സ്ത്രീ ബർസുമതിയാണെങ്കിൽ വിവാഹിതയാണെങ്കിൽ അവൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ഭർത്താവിന്റെ സമ്മതം ആവശ്യമാണ്, അത്യാവശ്യമാണ്. സമ്മതമില്ലാതെ അവൾക്ക് ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഭർത്താവ് പോവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പോവാൻ പാടില്ല. സമ്മതം പ്രതീക്ഷിച്ചുകൊണ്ടോ സമ്മതത്തെ ധരിച്ചുകൊണ്ടോ ഭാവിച്ചുകൊണ്ടോ ഒക്കെ അവൾക്ക് പോകാം ചില വിഷയങ്ങളിൽ. ഭർത്താവ് പോകരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു വച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പോവാൻ പാടില്ല. ഉദാഹരണമായി പരിശുദ്ധ ഇസ്ലാമിന് നിർബന്ധമായ ഹജ്ജ് യാത്രയാണെങ്കിൽ പോലും ഭർത്തൃമതിയായ സ്ത്രീ ഭർത്താവിന്റെ സമ്മതം വാങ്ങിക്കോളണം. സമ്മതമുള്ള ഭാര്യയ്ക്ക് മാത്രമേ, ഭർത്താവിന്റെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ആ സ്ത്രീക്ക് പോകാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹജ്ജിന് കഴിവുണ്ടാവുക എന്ന വിഷയത്തിൽ ഒരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിന്റെ സമ്മതവും ഉണ്ടാവുക എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ചുരുക്കത്തിൽ സമ്മതം ലഭിക്കേണ്ടവരിൽ നിന്നു സമ്മതം ലഭിക്കുക, യാത്രക്കു സമ്മതം പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതം ഉണ്ടാവുക, അത് ഇല്ലാതെ പോകുന്നത് ഹറാമാണ്, കുറ്റകരമാണ്. അതുപോലെ തന്നെ ഫിത്നയെ ഭയപ്പെടുക, അവളുടെ യാത്ര മുഖേന അവൾക്കോ അല്ലെങ്കിൽ അവളിൽ നിന്ന് മറ്റാർക്കെങ്കിലുമോ നാശമുണ്ടാവുക. അവളുടെ ഈ യാത്ര കാരണത്താൽ യാത്രയിൽ വെച്ചോ ലക്ഷ്യസ്ഥാനത്ത് വെച്ചോ അവൾക്ക് ആരുടെ പക്കലിൽ നിന്നെങ്കിലും ആരിൽ നിന്നെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അവൾ മുഖേന മറ്റാർക്കെങ്കിലും കുഴപ്പമുണ്ടാവുക, രണ്ടായാലും അതിന് ഫിത്ന എന്ന് പറയും. ആ ഫിത്ന ഉണ്ടാകും എന്നുണ്ടെങ്കിൽ അവൾ പോകൽ കുറ്റകരമാണ്, ഹറാമാകുന്നു. ഇത് ഫുഖഹാക്കൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം ഇബ്നു ദല്ലൈതമി റഹിമഹുള്ളാ തുഹ്ഫയിൽ തന്നെ പറയുന്നു, വയഹറുമു അലൈഹിന്ന ബിഗൈരി ഇദ്നി വലിയ്യിൻ ഔ ഹലീലിൻ
ഔ സയ്യിദിൻ വയഹറുമു അലൈഹിന്ന, സ്ത്രീകൾ പോകൽ ഹറാമാണ്. ബിഗൈരീദിന് വലിയ, സംരക്ഷണം നൽകുന്ന ആളുടെ സമ്മതം കൂടാതെ പോകൽ ഹറാമാകും. ഔ ഹലീലിൻ, അല്ലെങ്കിൽ ഭർത്താവിന്റെ സമ്മതമില്ലാതെ. ഔ സയ്യിദിൻ, അല്ലെങ്കിൽ യജമാനന്റെ സമ്മതമില്ലാതെ. അതെപ്പോഴും അമത്തിലാകുമ്പോ, ഫി അമത്തിൻ മുത്തസബ്ബിജത്തിൻ, വിവാഹിതയായ അമത്താകുമ്പോ അവിടെ ഭർത്താവിന്റെയും അതുപോലെ യജമാനന്റെയും രണ്ടുപേരുടെയും സമ്മതം ആവശ്യമാണ്. സാധാരണ അടിമ സ്ത്രീയാണെങ്കിൽ യജമാനന്റെ സയ്യിദിന്റെ സമ്മതം മതി. എന്ന പോലെ അമത്തല്ലാത്ത സാധാരണ മുത്തസബ്ബിജത്ത് വിവാഹിതയായ സ്ത്രീയാണെങ്കിൽ ഹലീൽ, ഭർത്താവിന്റെ സമ്മതം മതി. ഇനി അതല്ല, വിവാഹിതയല്ലാത്ത, ഭർത്തൃമതിയല്ലാത്ത സഹോദരിയാണെങ്കിൽ ആരുടെ സംരക്ഷണത്തിലാണോ ആ സഹോദരി ഉള്ളത് അവരുടെ സമ്മതം വേണം. അപ്പൊ ചുരുക്കത്തിൽ, സംരക്ഷണം നൽകേണ്ട ആളുടെ സമ്മതമില്ലാതെ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങൽ ഹറാമാകുന്നു. ആദ്യം പറഞ്ഞ വിഷയത്തിന്റെ ഉദ്ധരണിയ. അതുപോലെ രണ്ടാമത്തെ വിഷയം, നാശത്തെ ഭയപ്പെടുമ്പോൾ, യാത്രയിൽ നാശമുണ്ടാകുമെന്ന് കണ്ടാൽ പോകൽ ഹറാമാണ്. ഒന്നുകിൽ അവളിൽ നിന്നുള്ള നാശം, അല്ലെങ്കിൽ അവളുടെ പേരിൽ വരാനുള്ള നാശം, ഏത് രൂപത്തിലായാലും ശരി, ഫിത്നയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോകൽ ഹറാമാകുന്നു. അപ്പൊ ഇത്തരം ഘട്ടങ്ങളിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പോകുന്നത് ഹറാമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മറ്റു ചില ഘട്ടങ്ങളിലുള്ള യാത്ര, മറ്റു ചില അവസ്ഥകളിലുള്ള യാത്ര. ഇവിടെ നമ്മൾ ഒന്നുകൂടി കൂട്ടി വായിക്കാനുണ്ട്. ഫിത്ന ഫിത്ന എന്ന് പറയുമ്പോഴേ, നേരത്തെ പറഞ്ഞല്ലോ ഫിത്നയെ ഭയപ്പെടുമ്പോ പോകൽ ഹറാമാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താ? അൽ മുറാദു ബിൽ ഫിത്നതി അസ്-സിന വ മുഖദ്ദിമാതുഹു മിനൽ നദരി വൽ ലംസി വൽ ഖൽവതി വ ഗൈരി ദാലിക. ഫിത്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രത്യേക അവയവങ്ങളെ കൊണ്ടുള്ള വ്യഭിചാരം എന്ന് മാത്രമല്ല, അസ്-സിന വ മുഖദ്ദിമാതുഹു, അതിന്റെ മുഖദ്ദിമകൾ, മിനൽ നദരി, ദർശനം, വൽ ലംസി, സ്പർശനം, വൽ ഖൽവത്തി, ഒറ്റയാവുക, ഒറ്റപ്പെടുക, വൈരിദാരിക്ക, മറ്റു വിഷയങ്ങളും. അതായത് സ്വാഭാവികമായും വ്യഭിചാരവുമോ വ്യഭിചാരത്തിലേക്ക് കൂട്ടിക്കളയുന്ന വിഷയങ്ങൾ, അന്യപുരുഷന്മാർ, അന്യ സ്ത്രീകൾ, അന്യപുരുഷന്മാരുമായുള്ള നോട്ടം, അത് ഇങ്ങോട്ടുള്ള നോട്ടം, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നോട്ടം, അതുപോലെ സ്പർശനം, ഒരു അന്യപുരുഷനുമായി ഒരു റൂമിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ വരിക, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾ. ചുരുക്കത്തിൽ വ്യഭിചാരത്തിലേക്ക് കൂട്ടിക്കളയുന്ന, നിഷിദ്ധമാക്കിയിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവുക, ഇതാണ് ഫിത്ന. എന്നല്ലാതെ ഫിത്ന എന്നതുകൊണ്ട് ബലാത്സംഗം എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള പ്രശ്നം മാത്രമാണ് എന്നു നാം മനസ്സിലാക്കാൻ പാടില്ല. ഏതായാലും ഫിത്ന ഉള്ള ഘട്ടത്തിൽ ഒരു സ്ത്രീ പോകുന്നത് ഹറാമാണ്. ഇവിടെയൊക്കെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഘട്ടങ്ങളിൽ വലിൽ ആദിനി ലഹാഫിൽ ഖുറൂജ് ഹുക്മുഹു, ഇവിടെ സമ്മതം നൽകുന്നതും ഹറാമാണ്. അതായത് ഫിത്നയെ ഭയപ്പെടുന്ന സന്ദർഭം, ഒരന്യ പുരുഷനുമായി കൂടിക്കലരേണ്ടി വരും, അല്ലെങ്കിൽ വ്യഭിചാരം നടക്കും, അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ ആമുഖമുണ്ടാകും, സ്പർശനമോ ദർശനമോ ഒക്കെ ഉണ്ടാകും, അതിലേക്ക് കൂട്ടിക്കളയുന്ന ചിന്തയോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളോ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആ യാത്രക്കു സമ്മതം നൽകുന്നതും ഹറാമാകുന്നു. വലിൽ ആദിനിൽ ഹാഫിൽ ഖുറൂജ് ഹുക്മുഹു, സമ്മതം നൽകുന്നതും ഹറാമാണ്. തുഹ്ഫ രണ്ടാം വാല്യത്തിൽ 252 പേജിലും, അതുപോലെ നിഹായ രണ്ടാം വാല്യത്തിൽ 140 പേജിലും ഒക്കെ ഈ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഫിത്ന നേരത്തെ പറഞ്ഞ പോലെ വ്യഭിചാരം വ്യഭിചാരത്തിന്റെ ആമുഖങ്ങളും ഒക്കെയാണെന്ന് ഫതാവുൽ കുബ്ര വാല്യം 1 203 ഇമാം ഇബ്നു ജല്ലതമി തങ്ങൾ തന്നെ ഫതാവുൽ കുബ്രയിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ പറഞ്ഞ വിഷയം എന്താ? ചില ഘട്ടങ്ങളിൽ സ്ത്രീകൾ പോകൽ ഹറാമാകും എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി യുവതികളായ സ്ത്രീകൾ ജുമുഅ ജമാഅത്തിൽ സംബന്ധിച്ച, ഇപ്പൊ മൊത്തത്തിലുള്ള യാത്രയാണ് ഇതിനെ സൂചിപ്പിച്ചത്. ഇനി ജുമുഅ ജമാഅത്തിൽ സംബന്ധിക്കുക എന്ന നിലക്ക് ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ വിധി, അവിടെ നമ്മൾക്ക് കാണാൻ പറ്റുമ്പോൾ ഹുനൂറുഹുന്നൽ മസ്ജിദത്തിൽ ജമാഅത്തിൽ റിജാലി യുക്റഹു ലിശവാബി, അതായത് യുവതികളാണെങ്കിൽ, ജുമാ ജമാഅത്തിൽ സംബന്ധിക്കാൻ വേണ്ടി പുറപ്പെടുന്നത് യുവതികളാണെങ്കിൽ അവർക്ക് അതിന്റെ അടിസ്ഥാന വിധി യുക്റഹു, കറാഹത്താക്കപ്പെടുമെന്നാണ്. പോകുന്നത് കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ പോകരുത് എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട തിരുനാവ് കൊണ്ട് പറഞ്ഞതാണ് എന്നർത്ഥം. കറാഹത്ത് എന്ന് പറഞ്ഞാൽ അരുത്, ചെയ്യരുത് എന്ന് വ്യക്തമായ
നിർദ്ദേശം വന്ന വിഷയമാണ്. പോകുന്നത് കറാഹത്താകുന്നു. മഹല്ലി പരിശോധിച്ചാൽ ഒന്നാം വാളത്തിൽ 222 പേജിൽ കാണും. അതായത് യുവതികൾ ജമാഅത്തിൽ സംബന്ധിക്കാൻ വേണ്ടി, പുരുഷന്മാർ ഒന്നിച്ചുള്ള ജമാഅത്തിൽ സംബന്ധിക്കാൻ വേണ്ടി പോകുന്നത് യുവതികൾക്ക് കറാഹത്താകുന്നു. ഇനി മുഷ്തയഹത്തും മുത്തസയ്യിനാത്തും എന്ന് പറഞ്ഞാൽ ആശിക്കപ്പെടുന്ന സ്ത്രീ, ഭംഗിയിൽ അധിഷ്ഠിതമായ സ്ത്രീ. നമ്മൾ മുകളിൽ പറഞ്ഞത് യുവതി, യുവതി ആശിക്കപ്പെടുന്ന ഒരു പെണ്ണല്ല എന്ന് വെക്കുക. പ്രായം യുവത്വമാണ്. യുവതി എന്ന് നമ്മൾ പറയുന്ന ആ പ്രായത്തിലുള്ള സ്ത്രീയാണെങ്കിൽ അവൾ ആശിക്കപ്പെടുന്നവളാണെന്നോ നല്ല വസ്ത്രം ധരിച്ചവളാണെന്നോ അത്ര പൂശിയവളാണെന്നോ ഒരു വിഷയവുമില്ല. അവൾ അതൊന്നുമില്ലെങ്കിലും ആശിക്കപ്പെടുന്നവളല്ല. ഭംഗി വസ്ത്രം ധരിച്ചിട്ടില്ല, സുഗന്ധം ഉപയോഗിച്ചിട്ടില്ല, എങ്കിലും അവൾ യുവതിയാണ്. എന്നാൽ ആ പോക്ക് കറാഹത്താണ് എന്നർത്ഥം. അപ്പോൾ പിന്നെ ആശിക്കപ്പെടുന്നവളാണ് അല്ലെങ്കിൽ അലങ്കരിച്ചവളാണ്, വസ്ത്ര മുഖേനയോ മറ്റോ അലങ്കരിച്ചവളാണ്, മുത്തസയ്യിനാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പറഞ്ഞ പോലെ തന്നെ യുവതി അല്ലെങ്കിലും കറാഹത്താകുന്നു. യുവതി അല്ലെങ്കിലും കറാഹത്താണ്. ഇപ്പൊ രണ്ടു വിഷയം പറഞ്ഞു. ഒന്ന് യുവതി, രണ്ട് ആശിക്കപ്പെടുന്നവള്, അതുപോലെ തന്നെ അലങ്കാരത്തിലൂടെ പോകുന്നവൾ. എന്നാൽ ഇവിടെ യുവതിയായാൽ മറ്റൊന്നും നോക്കുന്നില്ല, യുവതിയുടെ പോക്ക് കറാഹത്താണ് എന്ന പോലെ ആശിക്കപ്പെടുന്നവളായാൽ യുവതിയാണെന്നോ കിഴവിയാണെന്നോ നോക്കേണ്ടതില്ല. അലങ്കാര വസ്ത്രം ധരിച്ചു പോകുന്നവളാണെങ്കിൽ പ്രായം ഏതാണെന്ന് പരിശോധിക്കേണ്ടതില്ല. യുവതിയാണെങ്കിലും കിഴവിയാണെങ്കിലും ഒക്കെ ആ പോക്ക് കറാഹത്തു തന്നെയാവുന്നു. കുമാരിമാരാണെങ്കിലും യുവതികളാണെങ്കിലും വയസ്സത്തികളാണെങ്കിലും ഒക്കെ കിഴവികളാണെങ്കിലും ഒക്കെ ആശിക്കപ്പെടുന്നവളാണെങ്കിൽ അലങ്കാര വസ്ത്രം ധരിച്ചുകൊണ്ടാണെങ്കിൽ പോകുന്നത് ഹറാമു തന്നെ, കറാഹത്ത് തന്നെയാകുന്നു എന്നർത്ഥം. ഇതും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒമിൻ സമ്മ കുരിഹലഹ, സ്ത്രീക്കു കറാഹത്താണ് ഹുദൂറു ജമാഅത്തിൽ മസ്ജിദി, പള്ളിയിലുള്ള ജമാഅത്തിൽ സംബന്ധിക്കൽ, ഇൻ കാനത്ത് തുഷ്തഹ, ആശിക്കപ്പെടുന്നവളാണെങ്കിൽ, വരൌ ഫീ സിയാബിൻ ദിസ്സത്തിൻ, വളരെ മോശമായ പരുക്കൻ വസ്ത്രം ധരിച്ചുകൊണ്ടാണെങ്കിലും നല്ല വസ്ത്രമല്ല, എന്നാലും അവൾ ആശിക്കപ്പെടുന്ന പെണ്ണാണ്. അങ്ങനെയാണ് അവളുടെ അഴക്. വസ്ത്രം വളരെ മോശമാണെങ്കിലും ആശിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ കറാഹത്ത് തന്നെയാണ്. ഔലാ തുസ്തഹ വബിഹാ ശയ്യും മിനസ്സീന, അല്ലെങ്കിൽ അവൾ ആശിക്കപ്പെടുന്നവളാണ്, ആശിക്കപ്പെടുന്നവളല്ല, പക്ഷേ അലങ്കാരത്തോടുകൂടെയാണ് അവൾ പോകുന്നത്, അല്ലെങ്കിൽ സുഗന്ധം ഉപയോഗിച്ച് മിന സീനത്തി അവി ത്രീബി, സുഗന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത്, അപ്പോഴും കറാഹത്ത് തന്നെയാണ്. തുഷ്ഹ രണ്ടാം വാല്യത്തിൽ 282, അതുപോലെ നിഹായ രണ്ടാം വാല്യം 140. ഇപ്പൊ ഈ പറഞ്ഞ വിഷയം എന്താണ്? യുവതിയായാലും, ഇനി യുവതി അല്ലെങ്കിൽ ആശിക്കപ്പെടുന്നവളായാൽ, അല്ലെങ്കിൽ അലങ്കാരമായി പോവുക, ഉദാഹരണം സുഗന്ധം ഉപയോഗിച്ചുകൊണ്ടോ അലങ്കാര വസ്ത്രം ധരിച്ചുകൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ പ്രായത്തിന്റെ പ്രശ്നമില്ല. ആ ഏതു സ്ത്രീകളാണെങ്കിലും കറാഹത്താകുന്നു. യുവതിയാണെങ്കിൽ അലങ്കാരമുണ്ടെന്നോ ആശിക്കപ്പെടുന്നവളാണെന്നോ നോക്കേണ്ടതില്ല. യുവതിയാണോ, പ്രായം കൊണ്ട് യുവതിയാണെങ്കിൽ അപ്പോഴും കറാഹത്താകുന്നു. അപ്പോഴ് ചില ഘട്ടത്തിൽ സ്ത്രീകൾക്ക് പോകൽ ഹറാം. സമ്മതം ലഭിക്കേണ്ട ആളുടെ സമ്മതമില്ലെങ്കിൽ പോക്ക് നിഷിദ്ധം. നാശത്തെ ഫിത്നയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പോക്ക് നിഷിദ്ധം. ഇവിടെ ഒന്നും പ്രായത്തിന്റെ പ്രശ്നമോ അതല്ലെങ്കിൽ അലങ്കാര വസ്ത്രമോ സുഗന്ധമോ ഒന്നും പ്രശ്നമല്ല കേട്ടോ. നാശത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പോകൽ ഹറാമാണ്. സമ്മതം ലഭിക്കേണ്ട ആളിലുള്ള സമ്മതമില്ലെങ്കിൽ അപ്പോഴും പോകൽ ഹറാമാണ്. എന്നാൽ യുവതികളാണെങ്കിൽ സമ്മതമുണ്ടെങ്കിലും ഫിത്നയെ ഭയപ്പെടുന്നില്ലെങ്കിലും യുവതിയാണെങ്കിൽ പോകുന്നത് കറാഹത്താകുന്നു. ഒരു ഫിത്നയില്ല, ഫിത്നയെ ഭയപ്പെടുന്നില്ല, എന്നാൽ സമ്മതം നൽകേണ്ട ആളുകൾ സമ്മതം നൽകിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം പോകുന്നത് കറാഹത്താകുന്നു. എന്ന പോലെ ആശിക്കപ്പെടുന്ന പ്രായമാണെങ്കിൽ
സമ്മതമുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫിത്നയെ ഭയപ്പെടുന്നില്ലെങ്കിലും ആശിക്കപ്പെടുന്ന സ്ത്രീയാണെങ്കിൽ, അതുപോലെ തന്നെ ജീനത്തോടുകൂടി അലങ്കാരത്തോടുകൂടെ പോകുന്നവളാണെങ്കിൽ, സുഗന്ധം ഉപയോഗിച്ചു പോകുന്നവളാണെങ്കിൽ, സമ്മതം നൽകേണ്ടവർ സമ്മതം നൽകിയിട്ടുണ്ടെങ്കിലും ഇനി വേറെ നാശത്തെ ഭയപ്പെടുന്നൊന്നുമില്ല, എന്നാലും അവൾ പോകുന്നത് കറാഹത്താകുന്നു. ഇതാണ് കഴിഞ്ഞ ഉദ്ധരണികളിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തിയത്. എന്നാൽ ഇനി എല്ലാ നിബന്ധനയും പൂർത്തിയാക്കി ഒരു സ്ത്രീ പോകുന്നതോ, അൽ ഖുറൂജു മഅസ്തീഫാ ഇശ്റൂ, ഇതും കൂടെ നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഒരു സ്ത്രീ എല്ലാ നിബന്ധനയും പൂർത്തിയാക്കി പോവുക എന്ന് പറഞ്ഞാൽ സമ്മതം ലഭിക്കേണ്ട ആളിൽ നിന്ന് സമ്മതം ലഭിച്ചിട്ടുണ്ട്, ഫിത്നയെ ഭയപ്പെടുന്നില്ല, അവൾ യുവതിയല്ല, ആശിക്കപ്പെടുന്ന പ്രായമല്ല, ആശിക്കപ്പെടുന്ന അവസ്ഥയല്ല, അലങ്കാരത്തോടുകൂടെയല്ല, അത്തറ് പൂശിയിട്ടല്ല, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നുകിൽ ഹറാമ് അല്ലെങ്കിൽ കറാഹത്ത്. അത് നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. വീട്ടിൽ നിന്ന് ജുമാ ജമാഅത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഇറങ്ങുന്ന അന്യപുരുഷന്മാർ കൂടുന്ന സ്ഥലത്ത് പോയി ജുമാ ജമാഅത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഇറങ്ങുന്ന, വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സ്ത്രീ സമ്മതം ലഭിക്കേണ്ട ആളിൽ നിന്ന് സമ്മതം ലഭിച്ചിട്ടുണ്ട്, അങ്ങനെ പോയി എന്നതുകൊണ്ട് നാശമില്ല, അതുപോലെ അവൾ യുവതിയല്ല, കിഴവിയാണ്. എന്നാൽ കിഴവിയാണെങ്കിലും ആശിക്കപ്പെടുന്ന ഒരവസ്ഥ ഇല്ലതാനും, മാത്രവുമല്ല അലങ്കാര വസ്ത്രം ധരിച്ചിട്ടുമില്ല, സുഗന്ധം ഉപയോഗിച്ചിട്ടുമില്ല. ഇപ്പൊ കൂട്ടി വായിച്ചാൽ എന്തായി? അലങ്കാര വസ്ത്രം ധരിക്കാതെ, സുഗന്ധം ഉപയോഗിക്കാതെ, കണ്ടാൽ ആശിക്കപ്പെടാത്ത, യുവതി അല്ലാത്ത, കിഴവിയായ, പ്രായമായ ഒരു സ്ത്രീ നാശത്തെ ഭയപ്പെടാത്ത ഘട്ടത്തിൽ സമ്മതം ലഭിക്കേണ്ടവരിൽ നിന്ന് സമ്മതം ലഭിച്ചാൽ പോകുന്നതിന്റെ വിധിയെന്ത്? എല്ലാ നിബന്ധനയും പാലിച്ചുകൊണ്ട് ജുമാ ജമാഅത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ വിധി എന്താ? അമ്മൽ മർഅത്തു ഫജമാഅത്തുഹാ ഫീ ബൈതിഹാ അഫ്ളലു. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എല്ലാ പോകാനുള്ള എല്ലാ നിബന്ധന പാലിച്ചാൽ പോലും ആ പെണ്ണ് പോകുന്നതിനേക്കാൾ ഉത്തമം പോകാതിരിക്കലാകുന്നു. പോകുന്നത് ഖിലാഫുൽ അഫ്ളലാണ്, മറ്റൊരു ഭാഷയിൽ ഖിലാഫുൽ ഔലയാണ്, പുണ്യത്തിന് വിരുദ്ധമാണ് എന്നർത്ഥം. പുണ്യം അവൾക്ക് വീട്ടിൽ നിന്നാണ് കിട്ടുന്നത്, പുണ്യം അവൾക്ക് വീട്ടിൽ നിന്നാണ് കിട്ടുന്നത്. അമ്മൽ മർഅത്തു ഫജമാഅത്തുഹാ ഫീ ബൈതിഹാ അഫ്ളലു തുഹ്ഫ, ജമാഅത്തുൻ നിസായി ഫിൽ ബുയൂതി അഫ്ളലു, ശറഹുൽ മുഹദ്ദബ്, തുഹ്ഫയിൽ രണ്ടാം വാല്യം 252 പേജ്, ശറഹുൽ മുഹദ്ദബിൽ നാലാം വാല്യം 198 പേജ്. അമ്മൽ മർഅത്തു വൽ ഖുൻസാ ഫജമാഅത്തുഹുമാ ഫീ ബുയൂതിഹിമാ അഫ്ളലു, പെണ്ണാണെങ്കിലും നപുംസുക, ഹുൻസയാണെങ്കിലും ആണെന്നോ പെണ്ണെന്നോ വ്യക്തമായി കോലം തിരിക്കപ്പെടാത്ത ഒരു വ്യക്തി, അത് കൂടുതൽ സാധ്യത പെണ്ണിലേക്ക് എന്ന് വെച്ചുകൊണ്ട് പെണ്ണിന്റെ ഗണത്തിലാണ് ഈ വിഷയത്തിൽ എണ്ണുന്നത്. അങ്ങനത്തെ നപുംസുക അഥവാ ഹുൻസയും സ്ത്രീയും, ഫജമാഅത്തുഹുമാ ഫീ ബുയൂതിഹിമാ, അവരുടെ ജമാഅത്ത് അവരുടെ വീടുകളിൽ, അഫ്ളലു അതാണ് ഉത്തമം പോകുന്നതിനേക്കാൾ, മറ്റു ജമാഅത്തിനേക്കാൾ. ഈ ഉദ്ധരണിയിൽ നമ്മൾക്ക് എന്ത് മനസ്സിലാകുന്നു? എല്ലാ നിബന്ധനയും പാലിച്ചുകൊണ്ടാണെങ്കിലും ഒരു പെണ്ണ് പോകുന്നത് നല്ലതിന് വിരുദ്ധമാണ്, നല്ലത് വീട് തന്നെയാണ്. അപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെയാണെങ്കിൽ പോലും പോകുന്നതിനല്ല ഉത്തമം, പോകാതെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ഉത്തമം. അത് ജമാഅത്തായാലും അല്ലെങ്കിലും ധാരാളം ഇത് സംബന്ധമായ ഹദീസുകൾ ഉണ്ട്, അത് വിശദീകരിക്കല്ല. അതായത് വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുങ്ങൾക്ക് അവരുടെ വീടാണ് ഉത്തമം എന്നത് ഇമാം മുസ്ലിം അടക്കം മുഴുവൻ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും പല രൂപത്തിൽ ഈ ഹദീസുകൾ വന്നിട്ടുണ്ട്. സ്വലാത്തുൽ മറത്തി ഫീ ഖൈരി ബുയൂതിഹ, ഇങ്ങനെ തുടങ്ങിയിട്ട് വിവിധ റിവായത്തുകൾ, ഉദ്ധരണികൾ വന്നിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ വീടാണ് ഉത്തമം, നിസ്കരിക്കാൻ വീടാണ് ഉത്തമം, പുരുഷന്മാർ കൂടുന്ന ജമാഅത്തല്ല. നേരത്തെ പറഞ്ഞ പോലെ യാത്ര
വീട്ടിൽ നിന്നുള്ള ഇറക്കം നിഷിദ്ധമാവാനുള്ള കാരണമില്ല, കറാഹത്താവാനുള്ള കാരണവുമില്ല. എല്ലാം പാലിച്ചുകൊണ്ട് ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ പോലും ആ ഇറക്കം നല്ലതിന് വിരുദ്ധമാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് പോവാതെ വീട്ടിൽ വെച്ചു നിസ്കരിക്കലാകുന്നു. നാം മനസ്സിലാക്കുക. ആകത്തുക നമുക്കിപ്പോ മനസ്സിലായത് എന്താ? അതായത് ഇന്നത്തെ അവസ്ഥ പരിശോധിക്കുമ്പോൾ ഫുഖഹാക്കൾ രേഖപ്പെടുത്തി എല്ലാ നിബന്ധന പാലിച്ചുകൊണ്ട് പൂർത്തിയാക്കി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങുന്നതെങ്കിൽ ആ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ യുവതി പെടൂല, ആശിക്കപ്പെടുന്ന പെണ്ണ് പെടൂല, അതുപോലെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്ന പെണ്ണ് പെടൂല, സുഗന്ധം പൂശി പോകുന്ന പെണ്ണ് പോകൂല, ഇതൊന്നും ചെയ്യാതെ കിഴവിയായ ആശിക്കപ്പെടാത്ത അലങ്കാര വസ്ത്രം ധരിക്കാതെ സുഗന്ധം ഉപയോഗിക്കാതെ നാശത്തെ ഭയപ്പെടാതെ സമ്മതം നൽകേണ്ട ആളിൽ നിന്ന് സമ്മതം വാങ്ങിക്കൊണ്ട് ഒരു പെണ്ണ് പോവുകയാണെങ്കിൽ പോലും അത് നല്ലതിന് വിരുദ്ധമാകുന്നു എന്നാണ് അതിന്റെ അടിസ്ഥാന നിയമമെങ്കിലും ഇന്നത്തെ ഘട്ടത്തിൽ ആ പോക്കും ഹറാമ് തന്നെയാണ് എന്ന് പറയണം. അത് എന്നല്ല, മൊത്തത്തിൽ സ്ത്രീകൾ വീട്ടിൽ നിന്ന് ജുമാ ജമാഅത്തുമായി ആഗ്രഹിച്ചുകൊണ്ട് ജുമാ ജമാഅത്തിൽ സംബന്ധിക്കാൻ വേണ്ടിയുള്ള പോക്ക് അത് ഹറാമ് നിഷിദ്ധം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് നമ്മൾ എത്ര പരിശോധിച്ചാലും ഒന്നുകിൽ പോകുന്നത് യുവതിയായിരിക്കും, അല്ലെങ്കിൽ ആശിക്കപ്പെടുന്ന ഒരവസ്ഥ ഉള്ളവളായിരിക്കും, അല്ലെങ്കിൽ സുഗന്ധം പൂശിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അലങ്കാര വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും. ഇത് ഇല്ല എന്ന് പറയാൻ ഇന്ന് ധൈര്യമില്ല. അതുകൊണ്ടാണ് ഫസ്വവാബു അൽ ജസ്മു ബിത്തഹരീമി വൽ ഫത്വാ ബിഹി, ഇന്നത്തെ ശരിയായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹറാം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയണം, അങ്ങനെ തന്നെ ഫത്വ നൽകുകയും വേണം. അല്ലാഹു അഅലം. ഇമാം ഹിസ്നി റഹിമഹുല്ലാ കിഫായത്തുൽ അഗ്റിയാർ ഫി ഹല്ല് ഗായത്തുൽ ഇഖ്തിസാർ എന്ന കിതാബ് 83 പേജ് പരിശോധിച്ചാൽ കാണാൻ പറ്റും. അതുപോലെ വഫാസിദു ഖുറൂജിഹിന്ന അൽ ആന മുഹഖഖത്തുൻ, സ്ത്രീകൾ ഇന്ന് പുറത്തു പോകുന്നതിലൂടെ നാശങ്ങൾ, വിഷമങ്ങൾ, ഫിത്നകൾ ഉറപ്പാണ്. ഫസ്സവാബു അൽ ജസ്മു ബിത്തഹരീമി വൽ ഫത്വാ ബിഹി, ഹറാം തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും അങ്ങനെ തന്നെ ഫത്വ നൽകുകയും വേണം. ഫതാവുൽ കുബ്ര 1:204. മഹാനായി ഇമാം ബിനു ഹജറൽ ഇസ്ലാമി റഹിമഹുള്ള, ഇമാം ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞു, വജീബു മന്നുൻ നിസായി മിൻ ഹുദൂരിൽ മസാജിദിൽ സ്വല, സ്കരിക്കാൻ വേണ്ടി പള്ളികളിൽ സ്ത്രീകൾ സന്നിഹിതരാകുന്നതിനെ തടയൽ നിർബന്ധമാകുന്നു. 2 Yahyaയുടെ 2:337 പേജ്. ബഹുമാനപ്പെട്ട ഇമാം ഐനി തങ്ങൾ ഇന്ദത്തുൽ ഖാരിയിൽ ഫുഖഹാക്കളുടെ ഉദ്ധരണി, ഉലമാക്കളുടെ ഉദ്ധരണിയാണ് നമ്മൾ പറയുന്നത്, ഉലമാക്കളുടെ ഉദ്ധരണി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇമാം ഐനി തങ്ങൾ പറഞ്ഞത് എന്താ? കാല സുഹാബുന നമ്മുടെ ഇമാമുമാർ രേഖപ്പെടുത്തി, അന്ന ഫീ ഖുറുജിഹിന്ന ഖൗഫൽ ഫിത്ന വ സബബുൽ ഇഹ്റാം വ മാ യുഫ്ളി ഇൽ ഹറാം വ ഹറാം. അന്ന ഫീ ഖുറുജിഹിന്ന ഖൗഫൽ ഫിത്ന, സ്ത്രീകൾ പുറത്തു പോകുന്നതിൽ നാശത്തെ ഭയപ്പെടുന്നുണ്ട്. അത് ഓ സബബുല്ലിൽ ഹറാം, അത് ഹറാമിലേക്കുള്ള ഒരു കാരണമാണ്. ഒമാ യുഫ്ളിയിൽ ഹറാം ഓ ഹറാം, ഹറാമിലേക്ക് കൂട്ടിക്കളയുന്ന വിഷയം അതും ഹറാം തന്നെയാണ്. ഇന്നത്തുൽ ഖാരി 5:233 പേജ്. ഇമാം ഗസ്സാലി തങ്ങൾ ഇയാഴിലുമിലും, ഐനി തങ്ങൾ ഇന്നത്തുൽ ഖാരിയിലും, ഇമാം ഇബ്നു ജല്ലി തമ്മി തങ്ങൾ ഫതാവുൽ കുബ്രയിലും, ഇമാം ഹിസ്നി റഹ്മഹുല്ലാ കിഫായത്തുൽ അഗ്യാറിലും, അതുപോലെ മറ്റു ഇമാമുമാർ ഗ്രന്ഥങ്ങളിലുമൊക്കെ രേഖപ്പെടുത്തിയതിന്റെ ആകത്തുക, ഇന്നത്തെ യുഗത്തിൽ ഏതു തലങ്ങളിലുള്ള സ്ത്രീകളാണെങ്കിലും ജുമുഅ ജമാഅത്തിൽ സംബന്ധിക്കാൻ വേണ്ടി പോകുന്നതിനെ തടയുക, പോവാതിരിക്കുക, പോകുന്നത് നിഷിദ്ധമാണെന്ന് ഫത്വ കൊടുക്കുക, അതിന്റെ വിധി അങ്ങനെ തന്നെ പറയുക. എന്തുകൊണ്ട്? ഇന്നത്തെ അവസ്ഥയിൽ ഏത് വിഷയത്തിന്റെ പേരിലായാലും സ്ത്രീയും പുരുഷനും തമ്മിൽ ഒന്നിച്ചു വരുമ്പോൾ, പള്ളിയിലായാലും ഹാളിലായാലും മദ്രസയിലായാലും എവിടെയായാലും സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചു വരുന്നത് പ്രശ്നമാണ് എന്നതിന് അനുഭവം സാക്ഷിയായതുകൊണ്ട്, നമ്മൾക്കൊക്കെ ബോധ്യപ്പെടുന്ന വിഷയമായതുകൊണ്ട് ഇന്ന് അവരുടെ പോക്ക്, ഈ പോക്ക് എങ്ങോട്ട് എന്ന് പറഞ്ഞ് ശബാബിൽ വരെ അഥവാ
മുജാഹിദ് വിഭാഗത്തിന്റെ യുവജന വിഭാഗത്തിന്റെ മുഖപത്രമായ ശബാബിലി വരെ പെരുന്നാൾ കഴിഞ്ഞ് കോഴിക്കോട് പാ മുഹീദ്ദീൻ പള്ളിയിൽ നിന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സ്ത്രീകളുടെ ഫോട്ടോ പത്രത്തിൽ കൊടുത്തുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇവരെന്തിന് പള്ളിയിൽ വരുന്നു എന്ന് അവരെന്നെ ചോദിക്കാൻ തലമറക്കാതെ അവിറത്ത് മറക്കാതെ മുടി വെളിച്ചത്തിട്ട് മുഖം വെളിച്ചത്തിട്ട് എന്ന് മാത്രമല്ല മുടി പോലും വെളിച്ചത്തിട്ട് അഥവാ തലമറക്കാതെ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് അവര് പള്ളിയിൽ നിന്നിറങ്ങിപ്പോകുന്ന രൂപം അവർ തന്നെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ നൽകുകയുണ്ടായി. നേരത്തെ പറഞ്ഞ നിബന്ധന ഒന്നും പാലിച്ചിട്ടില്ല, അവിടുത്തെ അവർ മറച്ചിട്ടില്ല. അതുപോലെ തന്നെ സുഗന്ധം പൂശിയിട്ടാണ്, ആശിക്കപ്പെടുന്ന പ്രായമാണ്, അവർ യുവതികളാണ്, അവർ അലങ്കാര വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ഒരു നിബന്ധനയും അവർ പാലിച്ചിട്ടില്ല, നിഷിദ്ധം തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും അവരുടെ ആ യാത്ര നിഷിദ്ധമാണ് എന്ന് അവർ തന്നെ ഇവരെന്തിന് പള്ളിയിൽ വരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് പത്രത്തിലൂടെ സങ്കടം അറിയിക്കുകയുണ്ടായി. അതാണ് ഇന്നത്തെ ചുറ്റുപാട്. അതുകൊണ്ട് തന്നെ ഈ നിബന്ധന മുകളിൽ ഉദ്ധരിച്ച നിബന്ധന പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പെണ്ണ് ഇന്ന് പോവുകയില്ല എന്നതിനാൽ ഇന്നത്തെ അവസ്ഥയിൽ സ്ത്രീകൾ വീട്ടിൽ നിന്ന് ജുമുഅ ജമാഅത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് കുറ്റകരമാണ്, അത് ഹറാം തന്നെയാണ്, അത് നിഷിദ്ധം തന്നെയാണ് എന്ന ഫത്വയാണ് ഇന്നു നൽകേണ്ടത് എന്ന് മഹത്തുക്കളായ ഇമാമുമാർ അവരുടെ മഹൽ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസില് വിധി, അടിസ്ഥാന വിധി കറാഹത്താണെങ്കിലും അല്ലെങ്കിൽ അടിസ്ഥാന വിധി നല്ലതിന് വിരുദ്ധമാണെങ്കിലും ഖിലാഫുൽ അസ്ലാണെങ്കിലും ഖിലാഫുൽ ഔലയാണെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അത് നിഷിദ്ധമായി വന്നു, ആ വിധി ഹറാം തന്നെയാണ് എന്ന് വലിയ ഇമാമുമാർ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വൽഹാസിൽ എന്ന് പറഞ്ഞാൽ രത്ന ചുരുക്കം ഈ അവസാനം പറഞ്ഞതാണ്. ഇന്നത്തെ പാർട്ടിൽ നാം പറഞ്ഞ വിഷയത്തിന്റെ രത്ന ചുരുക്കം, ഇതു സംബന്ധമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇമാമുമാർ എന്തു പറയുന്നു. അതിൽ നമ്മൾ ആമുഖമായി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ചില വ്യവസ്ഥകളുണ്ട്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങാവൂ എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി. എന്നാൽ ചില ഘട്ടങ്ങളിൽ സ്ത്രീകൾ ഏതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കുറ്റകരമാണ്, ചില ഘട്ടങ്ങളിൽ കുറ്റമില്ലെങ്കിലും അത് കറാഹത്താണ്, ഒഴിവാക്കിയാൽ കൂലി കിട്ടും, ചിലപ്പോൾ കൂടുതൽ കൂലി കിട്ടുന്നത് പോകാതിരിക്കുന്നതിനാണ് എന്ന അടിസ്ഥാന വിധി പറഞ്ഞെങ്കിലും ഇന്നത്തെ ചുറ്റുപാടിൽ കൂട്ടി വായിക്കുമ്പോൾ മൊത്തത്തിൽ ഈ വിഷയത്തിൽ സ്ത്രീകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കുറ്റകരമാണ് എന്ന് കണ്ടെത്താൻ പറ്റും. ഏറിയാൽ ഇതിന്റെ അടിസ്ഥാന വിധി നാടൻ ഉദാഹരണത്തിൽ പറഞ്ഞാൽ കപ്പക്കിഴങ്ങ് പൂളക്കിഴങ്ങ് ഭക്ഷിക്കും പോലെ ഹലാല് കേവലം അനുവദനീയം, കേവലം അനുവദനീയം എന്ന് വരും. ഒരു പ്രബല സുന്നത്തുപോലുമില്ല, ഒരു പ്രബല സുന്നത്തുപോലുമില്ല. ജുമുഅ ജമാഅത്തും മൗലികമായി പുരുഷന്മാർക്കാണ് ഇസ്ലാം നിർബന്ധമാക്കിയിരിക്കുന്നത്, സ്ത്രീകൾക്ക് നിർബന്ധമോ പ്രബലമായ സുന്നത്തോ അല്ല. ഇത് പ്രബോധനത്തിന്റെ ഒരു വരിയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ പ്രബോധനത്തിലുള്ള ഒരു വരിയാണ് ഞാൻ വായിച്ചത്. 1988 January 9 ഇറങ്ങിയ 33-ാം ലക്കം 46-ാം വാല്യത്തിൽ ഒരു ഉദ്ധരണിയാണ് വായിച്ചത്. പ്രബല സുന്നത്തുപോലുമില്ല, പ്രബല സുന്നത്തുപോലുമില്ലാത്ത ഒരു വിഷയമാണ് അടിസ്ഥാന വിധി. കപ്പക്കിഴങ്ങ് പൂളക്കിഴങ്ങ് കഴിക്കും പോലെ ഒരു അനുവദനീയം, പോകാം, പൂളക്കിഴങ്ങ് തിന്നാം. പക്ഷേ ആ പുളക്കിഴങ്ങ് തിന്നുന്നത് കൊണ്ട് കപ്പക്കിഴങ്ങ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ഗ്യാസ് ട്രബിൾ പോലത്തെ അസുഖമുണ്ടെങ്കിലോ? കഴിക്കാതിരിക്കൽ നല്ലതാണെന്ന് മാത്രമല്ല കഴിക്കാതിരിക്കുകയാണ് വേണ്ടത്. പുളക്കിഴങ്ങ് തിന്നാം, അനുവദനീയമാണെങ്കിലും തിന്നുമ്പോൾ ഗ്യാസ് ട്രബിൾ പോലത്തെ ഷുഗറിന്റെ മരം എന്നാണ് അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഷുഗർ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടാൽ പുളക്കിഴങ്ങ് തിന്നരുത് എന്ന് മാത്രമല്ല തിന്നാതിരിക്കൽ നിർബന്ധമാകും, അഥവാ തിന്നൽ കുറ്റകരമാകും എന്ന അവസ്ഥയിലേക്ക് വരും. പ്രത്യേക സാഹചര്യത്തിൽ തിന്നാതിരിക്കണമെന്നർത്ഥം. എന്ന പോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വിധി നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ അനുവദനീയം, ഹലാല് എന്ന് പറയാമെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ
അത് ഹറാം കുറ്റകരം തന്നെയാണ് എന്നു നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു മൂന്ന് വിഷയങ്ങളുകൂടി നമ്മൾക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാ തുടർന്നുള്ള പാർട്ടിൽ അത് പറയാം. എന്നിട്ട് ഈ വിഷയം നമ്മൾക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ അതിന്റെ യഥാവിധി കണ്ടെത്തി അത് മനസ്സിലാക്കി പ്രചരിപ്പിക്കാൻ അതുവഴി അനുഗ്രഹീതരാവാൻ പ്രത്യേകിച്ച് നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദന മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മാഇൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ജഅൽനാ വജഅൽ മൻ ലഹു തഅല്ലുഖു ബിനാ മഅ ഉലമാഇനാ വമശായിഖിനാ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.